ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ജലി ഫുഡ് കോർട്ട് ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ റെസിപ്പിയാണ് അതായത് കൂർക്ക മെഴുക്കുവിരട്ടി അല്ലെങ്കിൽ ഉപ്പേരി എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം കൂർക്ക ഉപ്പേരി വെക്കാനായിട്ട് ഞാനിവിടെ കിലോ കൂർക്ക നന്നാക്കി കഴുകി വൃത്തിയാക്കി വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി കഴുക ഒരച്ച് കഴുകിയിട്ട് ഇതുപോലെ ആക്കുക ചെറിയ കഷ്ണങ്ങൾ അങ്ങനെ ആക്കിക്കോളൂ ഇല്ല ചെറിയ കുർക്കയാണെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിക്കുക ചിലർ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടും വേവിക്കും കുഴപ്പമൊന്നുമില്ല ഉപ്പിട്ടിട്ട് ഒരു വിസിലടിച്ചാൽ മതി കുക്കറിൽ നോർമലായിട്ട് വേവിക്കുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക കേട്ടോ അപ്പം കറക്റ്റ് വേവായി കിട്ടും ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോളൂ വെന്തിട്ടുണ്ടോയെന്ന് ഇനി ഈ വക ആണ് ഇതൊക്കെ നമുക്ക് ഉപ്പേരി മൂപ്പിക്കാനാണ് അതായത് കാച്ചാനാണ് അതിനായിട്ട് ഞാനിവിടെ എട്ടല്ലിയോളം ചെറിയുള്ളി നാലല്ലിയോളം വെളുത്തുള്ളി എടുക്കും ഇതിൽ കുറച്ചധികം കേട്ടോ ഞാനത് ഇതിൽ വെച്ചു നാലല്ലിയോളം വെളുത്തുള്ളി എട്ടല്ലിയോളം ചെറിയുള്ളി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി അതായത് ഉണക്കമുളക് പൊടിച്ചത് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അതുപോലെ തന്നെ കറിവേപ്പില രണ്ട് തണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇനി നമുക്ക് ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം അപ്പൊ അതിനായിട്ടൊരു കുഞ്ഞു ഒരലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതൊന്ന് ചതക്കുക നിങ്ങൾ അമ്മയും ചതക്കണേ അങ്ങനെ ചതച്ചോളൂ എങ്ങനെയാ ചെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇത് ചതക്കുകയാണ് നല്ലത് ചിലർ അരിഞ്ഞിടും അതിനേക്കാട്ടും ടേസ്റ്റ് കിട്ടാ ചതക്കുന്നതാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട അത് എന്താ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ ഒന്നും കൂട്ടില്ല എൻ്റെ വീട്ടിലും അങ്ങനെ ഉപയോഗിക്കില്ല ആ കുട്ടി ചിക്കനിലാണ് വെളുത്തുള്ളി എന്ന് പറഞ്ഞ സംഭവം കണ്ടിട്ടുള്ളത് അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടി എൻ്റെ വെഞ്ചിൽ എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടി കൊണ്ടുവരുന്ന മെഴുക്ക് ഇരട്ടിയാ അല്ലെങ്കിൽ ഉപ്പേരി അപ്പോൾ അതിൽ സെയിം ഞാനും അതു തന്നെയാവും പക്ഷേ അവളുടെ ഉപ്പേരിക്ക് ഭയങ്കര ടേസ്റ്റാവും പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇവർ ഇങ്ങനെ ഒരു സംഭവം ചേർത്തിട്ട് ആണ് ഇങ്ങനെ ടേസ്റ്റ് ഇട്ടിരുന്നത് അപ്പം ഞാനും ചെയ്യാൻ തുടങ്ങി അപ്പം എനിക്കിഷ്ടമായി അടുത്തത് ഒരു കടായി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒന്നര ടീസ്പൂൺ ഒഴിച്ചിട്ട് ചതച്ചിട്ടുള്ള ഉള്ളികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതങ്ങട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആക്കണേ പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ നോക്കുക ഓയിലിൽ ചെയ്യണേക്കാട്ടും നല്ലത് വെളിച്ചെണ്ണയാണ് അതെ ഇപ്പം നമ്മളുടെ ഉള്ളിയൊക്കെ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചതച്ച മുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പില ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് നന്നായിട്ടങ്ങട് ഇളക്കി ആ പച്ച മണം പച്ചമണം വരെ അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുക നമ്മളിതിലേക്ക് എത്ര എത്രയാണ് ഈ ഐറ്റംസ് ഇട്ടേ ഓർമ്മയുണ്ടോ ഒരു ടീസ്പൂണോളാണ് എല്ലാം ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി ആ ഉപ്പും ഒഴുകിയ ബാക്കിയുള്ളതൊക്കെ ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ കൂർക്ക വേവിച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കൂർക്കപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി വേവണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തോളൂ ഇവിടെ ഒന്നൊന്ന് തൊടാണ്ട് കിടക്കണം നല്ല ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് മൂടി വെക്കുക കേട്ടോ അഞ്ചു മിനിറ്റിന് ശേഷം ഞാനിതാ ഒന്ന് താഴേക്ക് ഇറക്കി ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്യാം നമ്മളുടെ കൂർക്കപ്പേരി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് അതെല്ലാവർക്കും ഇഷ്ടാവണം എന്നില്ല ചിലവർക്കും മാത്രം ഇഷ്ടാവുള്ളൂ കാരണം എന്റെ ഹസ്ബൻഡൊന്നും കൂട്ടില്ല കൂർക്കപ്പേരി പക്ഷെ ഞാൻ എനിക്ക് ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് നല്ല ഉണ്ടമണി ചോറ് അതിൻ്റെ കൂടെ കട്ടത്തൈര് കൂർക്കപ്പേരി അത് മാത്രം മതി പിന്നെ അതല്ല കൂർക്കപ്പേരി അതുപോലെ തന്നെ നാടൻ ചാള വറുത്തത് നാരങ്ങ അച്ചാർ പപ്പടം ഇതൊക്കെ കൂടി ഒരു പിടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്താ ടേസ്റ്റ് എന്ന് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പൊ ശരി പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ തന്നെ വരുന്നതായിരിക്കും അതിയേപോലെ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്യണേ താങ്ക്